السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمصنف هذا الكتاب ولجميع المؤمنين والمؤمنات. الله سبحانه وتعالى സാധുക്കളായ നമ്മളുടെ പാപങ്ങൾ പുറത്തുതരട്ടെ. ഇൽമും അമലും ഒരുമിപ്പിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ഈമാനോടുകൂടെ മരണപ്പെടുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. സ്വാലിഹീങ്ങളുടെയും സജ്ജനങ്ങളുടെയും ഔലിയാവിൻ്റെയും മയ്യിത്തുസ്കാരം കൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. മയ്യിത്തുസ്കാരത്തിൻ്റെ 7 റുക്നുകളിൽ നിന്ന് ആറാമത്തെ റുക്കനാണ് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക എന്നത്. സാദിസുഹ ദുആഉ ലി മയ്യിത്തിൻ ബി ഖുസൂസിഹി, മയ്യത്തിന് വേണ്ടി ദുആരിക്കുക. മയ്യത്തിന് വേണ്ടി ദുആരിക്കുക എന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ മയ്യത്തിന് ഉൾപ്പെടുത്തി ദുആരുന്നാൽ പോരാ, ബി ഖുസൂസിഹി പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. പ്രത്യേകമായിട്ട് മയ്യത്തിന് പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം. നമ്മുടെ ആളുകളോടൊക്കെ പറയില്ലേ ദുആരക്കണം, പ്രത്യേകം ദുആരക്കണം എന്ന് പറയില്ലേ നമ്മുടെ. എന്നുവെച്ചാൽ മുമിനീങ്ങൾക്ക് ദ്വാരക്കണ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാൽ പോരാ, മൂമിന് പെട്ടാൽ പോരാ. ഖുസൂസൻ വലൂത്തിഫിലൻ, മയ്യത്തിന് വേണ്ടി ദ്വാരിക്കുക എന്ന് പറയുമ്പോൾ കുട്ടികൾക്കും വേണം നമ്മൾ ദ്വാരിക്കുക. കുട്ടികൾക്കും വേണ്ടിയും ദ്വാരക്കണം. സ്വർഗ്ഗമൊക്കെ ഉറപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദ്വാ ചെയ്യാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ട ആളുകളാണ്. അമ്പ്യാക്കൾക്കും വേണ്ടിയൊക്കെ ദ്വാരക്കണമല്ലോ, അവർക്ക് സ്വർഗ്ഗമുണ്ടല്ലോ. എങ്ങനെയാണ് ദ്വാരക്കേണ്ടത്? അള്ളാഹുമ്മ ഗഫിർ ലഹു വറഹംഹു. പിന്നെ പിതങ്ങൾ അള്ളാഹുമ്മ ഗഫിർലി എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, യാതൊരു തെറ്റുമില്ല. കുട്ടികളെക്കാളും വിശുദ്ധരാണ് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അള്ളാഹുമ്മ ഗഫിർ ലഹു വറഹംഹു. അപ്പം അങ്ങനെ തെറ്റുകളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പം അതിൻ്റെ അർത്ഥം പദവി ഉയർത്തുക എന്നാണ് അർത്ഥം. ബാദ സാലിസത്തീൻ, മൂന്നാമത്തെ തക്ബീറിന് ശേഷമാണ് അത് നിർവഹിക്കേണ്ടത്. ഫലാ യുജ്സിഉ ബാദ ഗൈരിഹ ഖത്അൻ, മൂന്നാം തക്ബീറിന് ശേഷമല്ലാതെ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്താൽ പറ്റില്ല, മതിയാവുകയില്ല. ദുആരക്കേണ്ട പദം എന്താണ് പറയാം. വൈസന്ന യുക്സിറ മിന ദുആ ലഹു, മയ്യത്തിന് വേണ്ടിയുള്ള ദുആ വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. വമൗസൂറുഹു അഫ്ദലു, ഹദീസിൽ വന്ന ദുആണ് ഉത്തമം. അത് എവിടെയും അങ്ങനെയാണല്ലോ. ഏത് മക്കാമിലാണെങ്കിലും മുത്തുനബിയുടെ തിരുവചനങ്ങളിൽ നിന്ന് പുറത്തു വന്ന പരിശുദ്ധ വചനങ്ങൾ സമ്പൂർണമാണ്, കുറ്റമറ്റതാണ്, എല്ലാ മാനകളെയും ഒരുമിച്ച് കൂട്ടിയതാണ്. ഉതീത്തു ബി ജവാമിയിൽ കലിമി എന്നാണല്ലോ, ജാമിയായ കലിമത്ത് കൊണ്ട് എനിക്ക് നൽകപ്പെട്ടു എന്നത് നബിതങ്ങളുടെ പ്രത്യേകതയാണ്. നബിതങ്ങളുടെ ദുആവും അങ്ങനെയാണ്. നബിതങ്ങളുടെ ദുആവിൻ്റെ ഒരു വരി നമുക്കുണ്ടാക്കണമെങ്കിൽ 10 വരി പറയേണ്ടി വരും. അപ്പോൾ ഇസന യുക്സിറമിന ദുആലഹു വ മൗസൂറുഹു അഫ്ദലു വ ഔലാഹു, മയ്യത്തിന് വേണ്ടിയുള്ള ദ്വാ മൗസൂർ ഉദ്ധരിക്കപ്പെട്ട ദ്വാ ധാരാളമുണ്ടെങ്കിലും അതിന് ഏറ്റവും ഔല, പ്രധാനപ്പെട്ടത് നമ്പർ 1 മാ റവാഹു മുസ്ലിമുൻ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വമസ്സി മദ്ഖലഹു വഅസ്ലിഹു ബിൽമാഇ വസ്തലജി വൽബറദ് വനഖിഹി മിനൽ ഖതായ കമായിന ഖസൂബുൽ അബ്യദ് മിനൽ ദനസ് വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരി വാഹിലൻ ഖൈറൻ മിൻ അഹ്ലി വസൗജൻ ഖൈറൻ മിൻ സൗജി വഅദ്ഖിൽഹുൽ ജന്നത വഅഇദ്ഹു മിൻ അദാബിൽ ഖബ്രി വഫിത്നതിഹി വമിൻ അദാബിൻ നാർ. അർത്ഥം പറഞ്ഞു നോക്കാം അല്ലേ. അല്ലാഹുവേ യഗ്ഫിർ ലഹു, മയ്യത്തിനെ നീ പുറത്തു കൊടുക്കണം. വറഹംഹു, റഹ്മത്ത് ചെയ്യണം. വഅഫു അൻഹു, മാപ്പ് കൊടുക്കണം. ചെയ്തു പോയ പാപങ്ങൾക്ക് മാപ്പ് കൊടുക്കണം. വഅക്രിം നുസുലഹു, ഈ മയ്യത്തിൻ്റെ വിരുന്നിനെ നീ ആദരിക്കണം. ആഖിറത്തിൽ ഈ മയ്യത്തിന് വേണ്ടി നീ ഒരുക്കി വെക്കുന്ന വിഭവങ്ങളും സൗകര്യങ്ങളും നീ ഗംഭീരമാക്കണം, ഇക്രാമാക്കണം. വവസ്സി മുദഖലഹു, ഖബർ വിശാലമാക്കണം. വഗസ്ലുഹു, മയ്യത്തിനെ കുളിപ്പിക്കണം. ബിൽമാഇ, വെള്ളം കൊണ്ട്. വസ്തലിജി വൽബറദ്, സെൽജി എന്നൊക്കെ പറയുമ്പം മഞ്ഞ് ഐസ് കൊണ്ടൊക്കെ.
വൽവറുതി അലിയുമ്പഴം കൊണ്ടൊക്കെ. എന്നുവെച്ചാൽ ഉദ്ദേശിക്കുന്നത് ശുദ്ധ വെള്ളം കൊണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഒരു പ്രയോഗമാണ്, അല്ലാതെ മൂന്നോണം കുളിപ്പിക്കുക എന്നല്ല. വസിൽ ഹുബിമ ഇം വസൽ ജിം വറത്, അങ്ങനെ റിപ്പോർട്ടുണ്ട്. മിനൽ വനക്കി നക്കായി നക്കി മയ്യത്തിനെ നീ നല്ലോണം ശുദ്ധിയാക്കണം. നക്ക തങ്കിയത്ത് മിനൽ ഖതായ മുഴുവൻ പാപങ്ങളിൽ നിന്നും. കമായി നക്കത്തൗബിൽ അബ്യദു മിനൽ തനസ്, വെളുത്ത വസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കപ്പെടും പോലെ. വാബ്ദി ലുഹു, മയ്യത്തിന് നീ പകരം നൽകണം. ദാറൻ, ഒരു വീട്. ഏത് വീട്? ഖൈറം മിൻ ദാരി, ദുനിയാവിലെ വീടിനേക്കാൾ ഉത്തമമായ. വാഹിലൻ മിൻ ഖൈരി, ഖൈറം മിൻ അഹ്ലി, കുടുംബത്തേക്കാൾ ഉത്തമമായ കുടുംബം. വസൗജൻ ഖൈറം മിൻ സൗജി, ഭാര്യയേക്കാൾ ഭർത്താവിനേക്കാൾ ഇണയേക്കാൾ ഉത്തമ ഇണയെ നീ പകരം കൊടുക്കണം. വാദഖിലുഹുൽ ജന്ന, മയ്യത്തിനെ നീ സ്വർഗത്ത് കടത്തണം. വായിദുഹു മിൻ അദാബിൽ ഖബർ, ഖബറിൻ്റെ അദാബിനെ തൊട്ട് കാക്കണം. ഓ ഫിത്നത്തിഹി, ഖബറിൽ ധാരാളം പരീക്ഷണങ്ങളുണ്ടല്ലോ, അതിനെ തൊട്ടൊക്കെ, ഫിത്നയെ തൊട്ട്. ഓ മിൻ അദാബിന്നാർ, നരകത്തിൻ്റെ അദാബിനെ തൊട്ട് മയ്യത്തിനെ നീ കാക്കണേന്ന് ദ്വാരിക്കാം. ഈ താണാകുമ്പോഴാണ് അള്ളാഹു ഓഫറിൽ ലഹു എന്ന് പറയാം. പെണ്ണാകും അള്ളാഹു ഓഫറിൽ ലഹ വറഹം ഹാ വാഫിഹ വാഫു അന്ന വാക്കിനി മിനുസുലാ വസ്യം വദഖലഹ വസിഹാ ബിൽ മായി ونقها من الخطايا كما ينقصنا بيضا من الدنس وابدلها دارا خيرا من دارها واهلا خيرا من اهلها وزوجا خيرا من زوجها وادخلها الجنة وعيدها من عذاب القبر وفتنته ومن عذاب فتنتها ورندتو فتنته ان القبر كما نغنى ضميران قبر فتن ഞാനായാലും പെണ്ണായാലും ഒക്കെ ഇങ്ങനെ തന്നെ ദ്വാരുന്നാലും മതി കേട്ടോ. അള്ളാഹു ഗഫൂർ ലഹു എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് പുറത്തു കൊടുക്കണം, ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണം എന്നാവുമ്പോൾ പിന്നെ മയ്യത്ത് എന്നർത്ഥം വെക്കുമ്പോൾ ഫുർലഹു എന്ന് പറഞ്ഞാൽ മതി, ആണിനും പെണ്ണിനൊക്കെ ഒരേപോലെ പറഞ്ഞാൽ മതി. വ്യക്തി, മയ്യത്ത്, ഇൻസാന് എന്നൊക്കെ വെക്കുകയാണെങ്കിൽ ബസീദ് അലൈഹിനതു, ഇതിനേക്കാളും സുന്നത്താക്കൽ കൂടുതലാണ്, കൂടുതലാക്കൽ സുന്നത്താണ്. ഏതിന്? അള്ളാഹു മഗ്ഫിർലി ഹയ്യന വ മയ്യത്തിന, അള്ളാഹു മഗ്ഫിർലി ഹയ്യന വ മയ്യത്തിന എന്ന ദുആ. അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണം, ലി ഹയ്യന, ഞങ്ങളിന്ന് ജീവനിച്ചിരിക്കുന്നവർക്കും ഒമയ്യത്തിന മരിച്ചോൽക്കും. വഷാഹിദിന വക ഇബിന വസീരിന വ കബരിന കബീരിന വദക്കിരിന വൻസാന അള്ളാഹുമ്മ മൻ അഹ്യൈതഹു മിന്ന ഫഅഹ്യിഹി അലൽ ഇസ്ലാം വമൻ തവഫൈതഹു മിന്ന ഫതവഫഹു അലൽ ഈമാൻ. അള്ളാഹുമ്മ ലാ തുഹറിംന അജ്റഹു വലാ തുളില്ലന ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്നൊക്കെ പറയുന്ന കുറേ ദുആ ഉണ്ട്. ഇതൊക്കെ അള്ളാഹു ഫർ ലഹയ്യന മയ്യത്തിന, ഞങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചിനോൾക്കും പുറത്തു തരണം. വ ഷാഹിദിന വ ഗായിബന, ഹാജറായവർക്കും ഹാജറാകാത്തവർക്കും. സഹീരിന വ കബീരിന, കുട്ടിയേക്കും വലിയവർക്കും. വദക്കിരിന വൻസാൻ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. അള്ളാഹു മമൻ അഹ്യൈതഹു മിന്ന, ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും നീ ജീവിക്കാൻ വിടുകയാണെങ്കിൽ. ഫഹയ്യ അലൽ ഇസ്ലാം, ഇസ്ലാം അനുസരിച്ച് ജീവിപ്പിക്കണം. ഒമൻ തോഫൈതഹു മിന്ന, ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും നീ മരിപ്പിക്കുകയാണെങ്കിൽ. തോഫഹു, അവനെ നീ മരിപ്പിക്കണം. അല്ല ഈമാൻ, ഈമാനോടുകൂടെ മരിപ്പിക്കണം. അള്ളാഹുമ്മ ലാ തുഹരിംന അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു ഉണ്ട്. വയഖൂലു ഫി ത്വഫ്ലി മഅ ഹാദ, ഇതിനൊക്കെ പുറമെ, ഈ രണ്ട് ദുആവിന് പുറമെ, കുട്ടിൻ്റെ മയ്യത്തിൽ ഇങ്ങനെ കൂടെ ദുആക്കണം. എങ്ങനെ? അള്ളാഹുമ്മ ജഅൽ ഹുഫാറത്തൻ ലി അബവി, അള്ളാഹുവെ ഈ കുട്ടിയെ നീ ആക്കണം. ഫറത്തൻ ലി അബവി, മാതാപിതാക്കൾക്കുള്ള ഒരു മുൻകൂട്ടിയുള്ള വിഭവം ആക്കണം. മാതാപിതാക്കളെ അമലിന് പുറമെ ആഹ്റത്തിൽ അവരെ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു ഒരു മുൻവിരുന്നുകാരനാക്കണം. എന്തെങ്കിലും പറയാം, ഒരു യാത്രക്ക് പോവുകയാണെങ്കിലേ അതിന് മുമ്പ് ഒരു അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് അവിടുത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തട്ടിക്കൊട്ടി വൃത്തിയാക്കുന്ന ഒരാളുണ്ടാവില്ലേ, അതിനാണ് ഫറത്ത് എന്ന് പറയാം. അപ്പോൾ മാതാപിതാക്കൾക്കുള്ള ഒരു മുന്നൊരുക്കമാക്കണം എന്ന് പറയാം അല്ലേ, ഒരു മുന്നൊരുക്കമാക്കണം. വസലഫൻ, അതന്നെയാണ് അർത്ഥം, ഒരു മുൻഗാമിയാക്കണം, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു സാബിഖ്. അപ്പോൾ ഫറത്തിൻ്റെ അർത്ഥം തന്നെയാണത്. പിന്നെ വസുഖ്റൻ, ഒരു സൂക്ഷിപ്പ് സ്വത്താക്കണം. സൂക്ഷിപ്പ് സ്വത്ത് ആവശ്യത്തെ സമയത്താണല്ലോ പുറത്തെടുക്കുക. വൈലത്തൻ, ഒരു പാഠമാക്കണം. കുട്ടികൾ മരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരു പാഠമാകണം. വഴത്തിബാറൻ, അതന്നെ ഇപ്പം ഈലത്തിൻ്റെ അർത്ഥം, ഈ കുട്ടിയുടെ മരണം കൊണ്ട് സൽക്കർമ്മങ്ങൾക്ക് ഒരു പ്രേരണ നൽകുന്ന ഒരു പുണ്യമാക്കി മാറ്റണം എന്ന്. വ ഷഫീഅൻ, ഒരു ശുപാർശകനുമാക്കണം.
വസക്കിൽ ബിഹി കുട്ടിയെ കൊണ്ട് നീ ഭാരമാക്കണം അബാസീനുഹുമ മാതാപിതാക്കളുടെ തുലാസിനെ നീ ചൊരിയാണ് ഫറാഖ എഫ്രിയോ ഇഫ്രിയോ അഫ്രിഖ് സ്വബറ അഫ്രിഖ് സ്വബറ അലാ കുലൂബി അവരുടെ ഹൃദയത്തിൽ നീ ക്ഷമ ചൊരിയണം വലാ തഫ്തിൻഹു മാബാദു ഈ കുട്ടിയെ എന്താക്കരുത് മാതാപിതാക്കളെ നീ അപകടത്തിലാക്കരുത് ബാദു കുട്ടിക്ക് ശേഷം ഫിത്നയിലും പ്രയാസത്തിലും ആക്കരുത് കുട്ടി മരിച്ചതിൻ്റെ പേരിൽ വിഷമങ്ങളും പ്രയാസങ്ങളും മാനസികവും അങ്ങനെയുള്ള പലതും ഉണ്ടാവില്ലേ അവ ക്ഷമ കൊടുത്തിട്ട് അവർക്ക് നല്ല മനസ്സുറപ്പ് കൊടുക്കണം വലാത്ത ഹരിം ഹുമാ അജറഹു കുട്ടിൻ്റെ പ്രതിഫലത്തെ നീ തടയുകയും ചെയ്യരുത് ഹറാമാറിനെ തടഞ്ഞു തഹരി മുഖമായി രണ്ടു പേർക്ക് നീ തടയരുത് കുട്ടീൻ്റെ പേരിലുള്ള ഈ മുസീബത്തിൻ്റെ പേരിലുള്ള പ്രതിഫലം എന്നുകൂടെ ദുആ ഒരിക്കൽ സുന്നത്താണ് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ ആണ് ഇതൊക്കെ ആണാകുമ്പോൾ ദുആ ഒരിക്കൽ അതിനകത്ത് പെണ്ണാകുമ്പോൾ എന്ത് പറയാ അല്ലാഹുമ്മ ജഅൽഹ ഫറത്തല്ലേ അബവൈഹ വസലഫ മദഹറമായി നത്തമ ഇതിബാറൻ വഷഫിഅൻ വസഖിൽ ബിഹാ മബാസീനുഹുമാ വഫ്രിഗി സ്വബ്ര അലാ ഖുലൂബിഹിമാ ولا تفتنهما بعدها ولا تحرمهما أجرها എന്നൊക്കെ പറയാം പിന്നെ ഇത് കൂടുതലാക്കൽ സുന്നത്താണ് നമ്മൾ പറഞ്ഞത് അള്ളാഹു മഗ്ഫിർ ലഹു എന്ന് തന്നെ പറയണം അല്ലാതെ എന്തുപോലെ അള്ളാഹു മജ്ജാൽ ലഹു ഫറത്തിൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രം നിർത്താൻ പറ്റൂല അള്ളാഹുമ്മ ജഅൽ ലഹു ഫറത്തൻ ഈ കുട്ടിയെ നീ ഒരു മുന്നൊരുക്കമാക്കണം എന്നത് എന്ന ദുആ കൊണ്ട് മാത്രം പരിമിതപ്പെടുത്താൻ പറ്റൂല എന്ന് കാരണം നമ്മൾ തുടക്കത്ത് പറഞ്ഞിട്ടുണ്ട് ദുആലി മയ്യത്തിൻ ബിഖുസൂസിഹി എന്ന് പറഞ്ഞിട്ടുണ്ട് മയ്യത്തിന് പ്രത്യേകമായിട്ട് തന്നെ ദുആ എടുക്കണം ഇവിടെ ഇപ്പോൾ ഈ കുട്ടിയെ മാതാപിതാക്കൾക്ക് മുന്നൊരുക്കമാക്കണം എന്ന് പറയുമ്പോൾ അത് കുട്ടിക്ക് വേണ്ടിയുള്ള ദുആ ആണോ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ ആണോ നേരിട്ട് അത് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ ആണ് എന്നാലത് ലാസിമ് അതിന് അനിവാര്യമായിട്ട് എന്ത് വരുന്നുണ്ട് കുട്ടിക്ക് വേണ്ടിയുള്ള ദുആ ആയിട്ട് വരുന്നുണ്ട് എന്നാൽ പോലും അത് പോരാ വലൈസ ഖൗലുഹു അല്ലാഹുമ്മ ജഅൽഹു അല്ലാഹുമ്മ ജഅൽഹു ഫറത്തൻ എന്ന വാക്കല്ല ഇലാഹിരിഹി മുഗ്നിയൻ അനി ദുആഇ ലഹു കുട്ടിക്ക് വേണ്ടിയുള്ള ദുആനെ ആവശ്യമില്ലാതെയാക്കുന്നില്ല കുട്ടിക്ക് വേണ്ടിയുള്ള ദുആനെ ആവശ്യമില്ലാതെയാക്കുന്നില്ല അപ്പോഴും വേണ്ടി കുട്ടിക്ക് വേണ്ടി പ്രത്യേകം ദുആ എടുക്കേണ്ടതുണ്ട് അല്ലാഹു ലഹു എന്ന് പറഞ്ഞിട്ട് ലിയന്നഹു ദുആ ഉൻ ബി ലാസിമി കാരണം അത് കുട്ടിക്ക് വേണ്ടിയുള്ള ദുആ നേരിട്ടുള്ള ദുആ അല്ല ലാസിമ കൊണ്ടുള്ള ദുആ ആണ് അഹുബലാക്കി ഫി ലാസിമ കൊണ്ടുള്ള ദുആ മതിയാവൂല നേരിട്ട് തന്നെ ദുആ എടുക്കണം ലിയന്നഹു കാരണം ഇതാലും യക്ഫി ദുആ ലഹു ബിൽ ഉമൂമി അശ്ശാമിലി കുല്ല ഫർദീൻ എല്ലാ വ്യക്തികളെയും ഉൾപ്പെടുത്തുന്ന മൊത്തം ദുആ തന്നെ മതിയാവുകയില്ല എങ്കിൽ അള്ളാഹു മഗ്ഫിർലി ഹയ്യിന വമയ്യിതിന എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വ്യക്തികളെ ഉൾപ്പെടുത്തുന്ന ദുആ തന്നെ മതിയാവൂല എങ്കിൽ ഫാവുല ഹാദ പിന്നെ അള്ളാഹു മജാലുഹു ഫറത്തലി അബവൈഹി എന്ന ദുആ ഒറ്റക്ക് മതിയാവില്ല എന്നത് ആവൂല വളരെ വ്യക്തമാണല്ലോ എന്ന് അങ്ങനെ അള്ളാഹു മജാലുഹു ഫറത്തലി അബവൈഹി എന്നുള്ള ദുആ മാത്രമായാലും മതിയെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിടത്താണ് ഈ ചർച്ച വരുന്നത് അപ്പം ഫൗലാഹാദ ഇത് മതിയാവൂല എന്നത് ഏതായാലും വ്യക്തമാണ് സ്ത്രീകളാകുമ്പോൾ ലമീറുകളൊക്കെ മോഹന്നസാക്കണം വേജു തദ്ക്കിറ മുതക്കറാക്കിയാലും ജായിസാണ് വിറാദത്തിൽ മയ്യത്തി അവ ഷഖ്സി മയ്യത്ത് എന്നോ അല്ലെങ്കിൽ വ്യക്തി എന്നൊക്കെ ഉദ്ദേശിച്ചാൽ മയ്യത്ത് കാരണം പറഞ്ഞ മുതക്കറാണ് ഷഖ്സ് കാരണം മുതക്കറാണ് യഖൂലുഫി വലദിസിന വ്യഭിചാരത്തിൻ്റെ കുട്ടിയാണെങ്കിൽ ഇങ്ങനെ പറയേണ്ടത് അള്ളാഹു ജല്ല ഫറത്തല്ലി അബവൈഹി എന്ന് പറയാൻ പറ്റില്ലല്ലോ മാതാപിതാക്കൾക്ക് ഉമ്മല്ലേ ഉണ്ടാവുള്ളൂ അപ്പം വ്യഭിചാരത്തിലുള്ള കുട്ടിയാണെങ്കിൽ അതിൽ കൂട്ടേണ്ടത് അള്ളാഹു ജാലു ഫറത്തല്ലി ഉമ്മിഹി എന്നാണ് പിന്നെ വേറൊരു വിഷയം കുടുംബത്തിനെ പകരാക്കണം മാതാപിതാക്കളെ പകരാക്കണം ഉമ്മാനെ പകരാക്കണം ഭാര്യനെ പകരാക്കണം ഭർത്താവിനെ പകരാക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം അവരുടെ ഈ ദുന്യാവിലെ ഔസാഫുകളൊക്കെ മാറ്റി ഏറ്റവും ഉന്നതമായ ഔസാഫോടുകൂടി ഇവരെ സ്വർഗത്തേക്ക് എത്തിക്കണം എന്നാണ് ഇപ്പോൾ ഭാര്യനെ പകരാക്കണം എന്ന് പറഞ്ഞാൽ ദുന്യാവിനുണ്ടായതിനെ ഭാര്യനെ ഒഴിവാക്കിയിട്ട് വേറെ ഭാര്യനെ കൊടുക്കണം എന്നല്ല ദുന്യാവിലുള്ള ഭാര്യയുടെ ദുന്യവിയായ എല്ലാ ഗുണങ്ങളും മാറ്റി ഉഹറവിയായ ഗുണങ്ങളോടുകൂടെ ഏറ്റവും ഉന്നതമായ പദവിയിലുള്ള ഭാര്യയെ കൊടുക്കണം എന്നർത്ഥം സ്വർഗത്ത് കടക്കുമ്പോൾ അങ്ങനെയാണല്ലോ ഇവിടുത്തെ സ്വഭാവം ഒന്നും അല്ലല്ലോ
വനസായനാ മാഫി കുലൂബിഹിം മിൻ ഗില്ലിന്നല്ലേ, മനസ്സിലുള്ള എല്ലാം മാറ്റി ഒരു പുതിയ മനുഷ്യനായി മാറും സ്വർഗത്തിലെത്തുമ്പോൾ. അള്ളാഹു നമുക്ക് തോഫിക്കരട്ടെ. വൽ മുറാദു ബിൽ ഇബ്ദാലി ഫിൽ അഹ്ലി, അഹ്ലി മാറ്റുക, സൗജത്ത് ഭാരണ മാറ്റുക എന്നുള്ള ഉദ്ദേശം ഇബ്ദാലുൽ ഔസാഫി, അവരുടെ വിശേഷണങ്ങൾ മാറ്റുക എന്നാണ്. ആരും സമ്പൂർണ്ണരല്ലല്ലോ, സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് സമ്പൂർണ്ണരായിട്ടുള്ളവർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ഇന്നൽ ഇൻസാൻ وإنك على خلق عظيم ولو كنت فظا غليظ القلب لانفضوا من حولك. لذبات ആളുകളെ മാറ്റുക എന്നല്ല അർത്ഥം. ഈ ഖൗലിഹി തലക്കാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ആളെ മാറ്റൂല. അൽഹഖന ബിഹിം ദുർറിയത്തു, നല്ല നിലക്ക് ജീവിച്ച ആളുകളാണെങ്കിൽ അവരോടുകൂടെ ചേർക്കും. ദുർറിയത്തുഹും, അവരുടെ മാതാപിതാക്കളെയും സന്താനങ്ങളെയും അവരോടുകൂടെ ചേർക്കും, കൂട്ടത്തിൽ എത്തിക്കും എന്ന് അല്ലാഹു പറഞ്ഞിക്കണല്ലോ. മാത്രമല്ല തബറാനി ഇമാമും മറ്റും റിപ്പോർട്ട് ചെയ്തൊരു ഹദീസുണ്ട്, ഇന്ന നിസാ അൽ ജന്ന, സ്വർഗ സ്ത്രീകൾ, മിൻ നിസാ ഇദ്ദുന്യ, ദുന്യാവിലെ സ്ത്രീകളിലേക്ക് അപേക്ഷിച്ച് അഫ്ളലു മിനൽ ഹൂറിൽ ഐൻ, ഹൂറിലൈങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ് എന്ന് വന്നിട്ടുണ്ട്. ശരി, ഇൻതഹ, ഇതാണിപ്പോൾ ഇതിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കും.